മക്കളെ സ്വന്തം ശ്രീലക്ഷ്മി മിസ് ആണ് ഞാൻ ഒരുപാട് വട്ടം നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഏകൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഒരു സംശയം വേണ്ട ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ കവർ ചെയ്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ഒരുപാട് കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആയി നടന്ന ഒരുപാട് സന്തോഷം അപ്പൊ പല കുട്ടികളും ചോദിക്കുകയാണെ മിസ്സേ അഞ്ച് ആറ് ഏഴ് ചാപ്റ്റേഴ്സിൽ നിന്നും സംശയമുണ്ട് അറിയാത്ത ടോപിക്സ് ഉണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരുമോ അത് എന്ത് ചോദ്യമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ കോണ്ടന്റ് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സാം അടിപൊളിയായിട്ട് ഫുൾ മാർക്ക് എന്നുള്ള ആഗ്രഹം തന്നെയാണ് നിങ്ങളെപ്പോലെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് കോണ്ടന്റ് വീഡിയോസ് ആവട്ടെ ലൈവ് ക്ലാസ് ആവട്ടെ ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ അഞ്ച് ആറ് ഏഴ് ചാപ്റ്റേഴ്സിലുള്ള ഇമ്പോർട്ടന്റ് കവർ ചെയ്തുകൊണ്ട് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്ട് എന്താണ് സം ബിലോ

സോഡിയം മെറ്റൽ ആണ് മെഗ്നീഷ്യം മെറ്റലാണ് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ സാധിക്കുന്നു ആവട്ടെ ആവട്ടെ ഇവർ രണ്ടുപേരും എന്നാൽ എന്താണ് മെറ്റാലിക് ഓക്സൈഡുകളാണ് അവർ എന്ത് സ്വഭാവമാണ് സ്വഭാവമാണ് കാണിക്കുന്നത് കാണിക്കുന്നത് ലോഹ ഓക്സൈഡുകൾ എസഡിക് സ്വഭാവം കാണിക്കുന്നവരാണ് ഈ ഒറ്റ പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് ഈ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ടൈപ്പ് ഓഫ് നിങ്ങൾക്ക്

ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ് വിച്ച് ഇസ് ദോൺ പ്രസന്റ് എം ജി സി എൽ ടൂ ഒരു മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ് എം ജി സി എൽ ടൂല് അടങ്ങിയിരിക്കുന്ന കാറ്റിയോൺ ഏതാണ് ഏതൊരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിലും ആ കോമ്പൗണ്ടിൽ തന്നിരിക്കുന്ന ഫ്രണ്ടിലുള്ള അയോൺ ഏതാണ് ഇറ്റ് ഇസ് ദ കാറ്റിയോൺ ബാക്കിലുള്ളത് ഏതാണ് ആനയോൺ ആണ് അപ്പൊ ഇവിടെ എന്താണ് മെഗ്നീഷ്യം മെഗ്നീഷ്യം അയോൺ എന്താണ് നമ്മുടെ കാറ്റയോൺ ആണ് ഫ്രണ്ടിലുള്ള ആള് കാറ്റയോൺ ആണ് അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം ക്ലോറിൻ അല്ലെ ക്ലോറിൻ അയോൺ

സിന്തസിസ് എന്ന് പറയുന്നത് എന്താണ് ഫോട്ടോസിന്തസിസ് ആണ് അവിടെ വരുന്ന ആൻസർ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ മാത്രമല്ല അടുത്ത ചോദ്യം എന്താണ്

ാണ് ആവശ്യം പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ട് അത് രണ്ടും നമ്മൾ കോൺസെൻട്രേറ്റഡ് എടുക്കുന്നത് ക്ലോറിൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഗ്യാസിന് എന്തിനാണ് വാട്ടറിലൂടെ നമ്മൾ കടത്തിവിടുന്നത് ഈ പറഞ്ഞ ക്ലോറിൻ ഗ്യാസിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഹൈഡ്രോജൻ ക്ലോറൈഡ് ഉണ്ടെങ്കിൽ വേപ്പേസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഇനി ഇതിലൂടെ വരുന്ന ക്ലോറിൻ ഗ്യാസ് നമ്മൾ പിന്നീട് എന്ത് ചെയ്യാ സൾഫ്യൂരിക് ആസിഡിലൂടെ

ഈ ഗ്യാസ് മോയ്സ്റ്ററുമായി കൂടി ചേർന്നാൽ അതായത് നമ്മുടെ ക്ലോറിൻ ഗ്യാസ് വാട്ടറുമായിട്ട് കൂടി ചേർന്നാൽ എന്തൊക്കെയാണ് പ്രൊഡക്റ്റുകൾ ഉണ്ടാവുന്നത് നമുക്ക് എച്ച് സിയിലും ഉണ്ടാവുന്നുണ്ട് അതിന്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവുന്നുണ്ട് അല്ലെ അയാളുടെ പ്രത്യേകത എന്താണ് അയാൾ ഭയങ്കര അൺസ്റ്റേബിൾ ആണ് അല്ലെ എച്ച് ഒ സി എൽ എന്ന് പറയുന്ന ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് ഉണ്ടാവുന്നത് ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം പരീക്ഷയ്ക്ക് പല വട്ടം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറ്റ് വിൽ ബി അൺപ്രഡിക്റ്റബിൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല പല രീതിയിൽ ചോദിക്കാം അതുകൊണ്ട് ഇത് നിങ്ങൾ നോട്ട് ചെയ്തതിന് ശേഷം മാത്രം എക്സാം ഹാളിലേക്ക് പോവാം ക്ലോറിൻ ഗ്യാസ് വാട്ടറുമായിട്ട് കൂടി ചേരുമ്പോൾ എച്ച് സി എല്ലും എച്ച് ഒ സി എല്ലും ഉണ്ടാകുന്നു ഈ എച്ച്ഒ സി എൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അൺസ്റ്റേബിൾ അല്ലെ അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ് അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി ഇത് ചെയ്യാന്ന് പറയുന്ന സെറ്റ് ആണല്ലോ അതുപോലെ തന്നെ ഡിസ്ഇൻറ്റഡ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് വാട്ടർ ക്ലീനിംഗിന് ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ ലാംഗ്വേജിൽ പോയിന്റ് 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 ായിട്ട് മാത്രം മതി ഇനി അടുത്ത ചോദ്യം ഹൈഡ്രജൻ എഴുതിയാ മതിവാൻറ്റേജ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രജൻ ഫ്യൂളിന്റെ പ്രത്യേകതകളും അതുപോലെ തന്നെ അത് എന്തുകൊണ്ട് നമ്മൾ ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല അതും നമുക്ക് അറിയണേ ഹൈഡ്രോജൻ ഫ്യൂടെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൈ കലോറിഫിക് വാല്യൂ നല്ല കലോറിഫിക് വാല്യൂ ഉള്ള വസ്തുവാണ് ഹൈഡ്രജൻ ഫ്യൂവൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ എന്താണ് അവരുടെ പ്രത്യേകത ഹൈ ഹൈ കലോറിഫിക് വാല്യൂ മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ പ്രത്യേകം എഴുതാണേ ഹൈ കലോറിഫിക് അല്ലെ കലോറിഫിക് വാല്യൂ ഉണ്ട് അതേപോലെ തന്നെ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് എക്കോ ഫ്രണ്ട്ലി ആണ് എക്കോ ഫ്രണ്ട്ലി ആണ് അല്ലെ ഒരു തരത്തിലുള്ള പൊല്യൂഷനും എന്ത് കോസ് ചെയ്യുന്നില്ല ഹൈഡ്രജൻ ഫ്യൂവൽ കോസ് ചെയ്യുന്നില്ല എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് ഹൈഡ്രജൻ ഫ്യൂവൽ യൂസ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ വളരെ ബുദ്ധിമുട്ടാണ് സ്റ്റോറേജ് വളരെ ഡിഫിക്കൽട്ടാണ് മാത്രമല്ല ഹൈഡ്രജൻ ഫ്യൂവലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ എക്സ്പ്ലോസീവ് ഗ്യാസ് അല്ലെ എന്താണ് അത് വളരെ അധികം പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു വസ്തു കൂടി ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഡീമെറിറ്റ്സ് ആണ് ഇതിന് വരുന്നത് കേട്ടോ ഹൈഡ്രജൻ ഗ്യാസിൽ നിന്ന് ഒരു ഗ്രാഫ് ഒക്കെ തന്നിട്ട് ആ ഗ്രാഫ് വെച്ചിട്ടും ചോദിക്കാറുണ്ട് ഹൈഡ്രജൻ ഫ്യൂവലിനെ അടുത്ത മൂലം ഉണ്ടാകുന്ന വാതകമാണ് ഇൻകംപ്ലീറ്റ് നമ്മൾ ഇൻ കാർബൺ കാർബൺ മോണോക്സൈഡ് ആണ് വാട്ട് ഓഫ് ഓഫ് മിക്സ്ചർ ഗ്യാസ് 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 വിത്ത് നൈട്രജൻ മോണോക്സൈഡും നൈട്രജനും കൂടി ചേർന്നാൽ നമുക്ക് കിട്ടുന്ന ഗ്യാസിന്റെ പേര് 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 എന്താണ് 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 യെസ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ എന്നാണ് എന്നാണ് നമ്മൾ നമ്മൾ ആ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞു ഇനി അടുത്ത ുംബ്സ്റ്റൂസ് ഓക്സിജൻ ഇൻ ലബോറട്ടറി

ും കിട്ടുന്നു ഈ ഇക്വേഷനു വേണ്ട മക്കൾ തീർച്ചയായിട്ടും എന്ത് ചെയ്തിരിക്കണം പഠിച്ചു വെച്ചിരിക്കണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി നെക്സ്റ്റ് ഓഫ് 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 ടു ക്രിസ്റ്റലൈൻ കാർബൺ ആ ഗിവൻ ബിലോ രണ്ട് സ്ട്രക്ചർ തന്നിട്ടുണ്ട് ടെക്സ്റ്റ് അതേ ആണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ദീസ് ദ ഡയമണ്ട് ഡയമണ്ട് ഡയമെന്റ് ഏതാണ് വജ്രം നല്ല ക്രിസ്റ്റൽ അല്ലേ അതേപോലെയുള്ള സ്ട്രക്ചർ ആരാണ് നമ്മുടെ ഫിഗർ ബി ആണ് ഗ്രാഫൈറ്റ് ആണ് ഇതാണ് സോഫ്റ്റ് സോഫ്റ്റ് ആൻഡ് ആൻഡ് സ്ലിപ്പറി സ്ലിപ്പറി ഈ പറഞ്ഞ ഗ്രാഫൈറ്റിന്റെ ഫോഴ്സ് ദേ ആർ ചോദിക്കും സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി ആവാനുള്ള കാരണം ഇതാണ് ബിക്കോസ് ഫോഴ്സ് ആണ് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവർ തമ്മിൽ സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി ആയിട്ടിരിക്കുന്നത് മാറുന്നത് ഓക്കെ ഇലക്ട്രോൺസ് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല അല്ലെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത ആളാരാണ് ഡയമണ്ട് ആണ് സോ നമുക്ക് ഇവിടെ എഴുതാം ഡയമണ്ട് ആണ് എന്ന് നമുക്ക് പറയാം ഗ്രാഫൈറ്റിന്റെ പ്രത്യേകത എന്താണ് ആർ ഹാവിംഗ് ഫ്രീ ഇലക്ട്രോൺസ് അതുകൊണ്ട് ഗ്രാഫൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അടുത്തത് ഗ്രാഫൈറ്റ് യൂസ്ഡ് ആസ് ലൂബ്രിക്കന്റ് വൈ ഗ്രാഫൈറ്റ് എന്തുകൊണ്ടാണ് എന്താ പറയുക സ്നേഹകമായി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു ഈ ഗ്രാഫൈറ്റിന്റെ വീക്ക് ഫോഴ്സ് ഉണ്ട് അവരെന്താണ് സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ലൂബ്രിക്കൻസ് ആയിട്ട് നമ്മൾ യൂസ് ഇതേ ചോദ്യം വേറെ രീതിയിലും നാല് പ്രോപ്പർട്ടീസ് 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 തരും ഇതിൽ ഗ്രാഫൈറ്റും അതുപോലെ തന്നെ ഡയമണ്ടും കണ്ടെത്താൻ അല്ലെങ്കിൽ ഗ്രാഫൈറ്റിന്റെ ഗ്രാഫൈറ്റിന്റെ തെറ്റായിട്ട് തന്നിട്ട് ശരിയാക്കി ഇവിടെ നോക്കിക്കേ ദ സ്യൂട്ടബിൾ ഫോർ ഗ്രാഫൈറ്റ് ആണ് ചോദിച്ചത് ഗ്രാഫൈറ്റ് ചോദിക്കാം നമുക്ക് ഡയമണ്ട് ചോദിക്കാം ഗ്രാഫൈറ്റിൽ വരുന്ന പ്രോപ്പർട്ടി എന്താണ് ഇസ് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ ഇപ്പം എന്താണ് ശീലം ാണ് ആര് ഈ രണ്ട് പോയിന്റാണ് രണ്ട് പോയിന്റും ഏതാണ് ഡയമണ്ടിന്റെ എക്സാമ്പിൾസ് ആണ് വരുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യം ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ഹൈഡ്രോ കാർബൺ ഇങ്ങനെയും പ്രതീക്ഷിക്കാം മക്കളെ ഈ രീതിയിലും ചോദ്യം ചോദിക്കാറുണ്ട് അഞ്ച് കാർബൺ ആറ്റം ഉണ്ട് അതേപോലെ അതേപോലെതന്നെ ആദ്യത്തെയും ആറ്റത്തിന് ഇടയിൽ എന്താ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ നമുക്ക് വരച്ചു നോക്കിയാലോ ടൂ ഫോർ ഫൈവ് അഞ്ച് കാർബൺ ആറ്റം ഞാൻ അവിടെ വരച്ചേ ആദ്യത്തെ ില് ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അതും ഞാൻ വരച്ചു ബാക്കി എല്ലാം ഞാൻ എന്ത് ചെയ്തു സിംഗിൾ ബോണ്ട് വരച്ചു ഇനി ഞാൻ ചെയ്യുന്നത് എന്താണ് ഹൈഡ്രജൻ കൊടുക്കണം അല്ലെ ഇവിടെ ഞാൻ എത്ര ഹൈഡ്രജൻ ആണ് എഴുതേണ്ടത് ശ്രദ്ധിക്കണം കാർബിന്റെ ബാലൻസി നാലാണ് നാല് ബോണ്ടുകളാണ് ചുറ്റും ഉണ്ടാവേണ്ടത് ഈ കാർബൺ ഇവിടെ ഓൾറെഡി രണ്ട് ബോണ്ട് ഉണ്ട് ഇനി രണ്ട് ബോണ്ടാണ് എന്ത് ചെയ്യുന്നത് ഹൈഡ്രജനുമായിട്ട് കീപ്പ് ചെയ്യുന്നത് അല്ലേ അടുത്ത കാർബൺ നോക്കിക്കേ വൺ ടു ത്രീ ഓൾറെഡി ഉണ്ട് ഇവിടെ എത്ര ഹൈഡ്രജൻ ഞാൻ എഴുതണം ഒരു ഹൈഡ്രജൻ എഴുതണം അതേപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ എച്ച് ടു ഇവിടെ എച്ച് ടു ഇവിടെ എത്രയാണ് എച്ച് ത്രീ ആണ് അല്ലേ ഇതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും വരയ്ക്കാം സി എച്ച് എച്ച് ഡബിൾ ബോണ്ട് സി എച്ച് സി എച്ച് എച്ച് ഇങ്ങനെയും വരയ്ക്കുക സി എച്ച് സോറി ഇവിടെ എച്ച് വരുന്നത് എച്ച് നമ്മൾ നമ്മൾ എന്ത് ചെയ്യാൻ മുകളിലേക്കും താഴത്തേക്കും നമ്മൾ എടുത്തു വരയ്ക്കുകയാണ് സി എച്ച് എച്ച് ഓക്കെ റെഡിയാണ് ഇങ്ങനെ രണ്ട് രീതിയിലും വരച്ചാലും കറക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ ചോദിച്ചിരിക്കുന്നത് എന്താണ് ടു വിച്ച് കാറ്റഗറി ഡസ് ദസ് കോമ്പൗണ്ട് ബിലോങ് ഏത് കാറ്റഗറിയാണ് ഹൈഡ്രോ കാർബൺസ് ആണ് അല്ലെ ഏതാണ് ഹൈഡ്രോ കാർബൺസ് ആണ് ആൽക്കീനാണ് ഏതാണ് പറയാൻ കാരണം ഇതിനകത്ത് എന്ത്ണ്ട് ഡബിൾ ബോണ്ട് അടങ്ങിയിരിക്കുന്നു ആൽക്കീൻ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ

കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആ ടു കോമ്പൗണ്ട്സ് ഫോൺ ബൈ കമ്പൈനിങ് കാർബൺ ആൻഡ് ഡൻഡ് ഓക്സിഡൻ നമുക്കറിയാം കാർബൺ മോണോക്സൈഡും കാർബൺ ഡോക്സിഡ് ഉണ്ട് കാർബൺ ഓക്സൈഡ് ആണെങ്കിലും കാർബൺ ഡോക്സൈഡ് ഉണ്ട് അല്ലെ ആദ്യത്തെ ചോദ്യം എന്താണ് വിറ്റമിൻ ദം ആർ യൂസ്ഡ് ഫോർ ദ ഫോളോവിംഗ് പ്രൊഡക്ഷൻ ഓഫ് കാർബോജൻ കാർബോജൻ ഉപയോഗിക്കുന്നത് ഏതാണ് അതേപോലെ തന്നെ ആസ് എ റെഡ്യൂസിംഗ് ഏജന്റ് ഇൻ മെറ്റലർജി രണ്ടിന്റെയും യൂസസിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് കാർബോജൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലേ ആ പേരിന് അകത്തുണ്ട് കാർബോജൻ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ ആണ് നമ്മൾ അവിടെ യൂസ്

ടു സി ഒ ആണ് നമ്മുടെ ഇക്വേഷൻ ബാലൻസ്ഡ് ഇക്വേഷൻ വരുന്നത് ക്ലിയർ ആണല്ലോ സെറ്റ് ആണല്ലോ ഈസിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ സി പ്ലസ് ഓ ടു ഗിർ സി ഒർബൺ മോണോക്സൈഡ് ആണെങ്കിൽ ടൂ സി പ്ലസ് ഓ ടു ഗിർസ് ടു സിഒ എന്നാണ് വരുന്നത് ഇനി അവസാനത്തെ ചോദ്യം വാട്ടർ ഗ്യാസ് എന്താണെന്നും പ്രൊഡ്യൂസർ ഗ്യാസ് എന്താണെന്നും എന്റെ മക്കള് കമന്റ് ബോക്സിൽ കമൻറ് ചെയ്യുക കാരണം എനിക്കറിയണം ഇത് അവസാനം വരെ എത്ര ആളുകൾ കണ്ടിട്ടുണ്ട് ആരൊക്കെ ടീച്ചർ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് ആരൊക്കെ ടീച്ചർ തന്ന ഹോംവർക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയണം സോ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക കമന്റ് ചെയ്താൽ മാത്രം പോരാ അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസിന്റെ അഭിപ്രായം നിങ്ങൾക്ക് മനസ്സിലായോ സെറ്റ് ആണോ എന്റെ മക്കൾക്ക് എക്സാം എഴുതാൻ ഇപ്പൊ റെഡി ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ കമന്റ് കാണുമ്പോഴാണ് ഞങ്ങളുടെ സന്തോഷം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഇതുവരെ ഷെയർ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന കോണ്ടന്റ് വീഡിയോസ് എന്റെ മക്കളിലേക്ക് എത്തുകയുള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ സോ ഓൾ ദി വെരി 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 ബെസ്റ്റ് ഫോർ ദ എക്സാം എക്സാം എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് എഴുതാൻ സാധിക്കട്ടെ ലൈവ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാം മുടക്കാതെ ക്ലാസുകൾ കാണാം അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് പോവാം അപ്പൊ നമുക്ക് ഇനിയുള്ള ക്ലാസുകളിൽ കാണാം